രണ്ട് വൃക്കകളും തകരാറിലായതിനെ തുടർന്നാണ് ഉണ്ണികൃഷ്ണൻ 3 വർഷം മുമ്പ് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായത്. എന്നാൽ സഹോദരനിൽ നിന്ന് സ്വീകരിച്ച വൃക്കയും ഉണ്ണികൃഷ്ണന്റെ ശരീരത്തിൽ പ്രവർത്തിച്ചില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന ശസ്ത്രക്രിയയിലുണ്ടായ പിഴവാണ് ഇതിന് കാരണമായതെന്ന് ഉണ്ണികൃഷ്ണൻ പറയുന്നു. ഞങ്ങൾ പിഴവ് പറ്റിയതാണ്, 100% പിഴവ് പറ്റിയതാണ്. ഡോക്ടർക്ക് പറ്റിയൊരു അബദ്ധമാണ് അന്ന്. ഇവർ ഞങ്ങനിങ്ങനെ സുഖമാണ് എടുക്കുന്നത്. പിന്നെ ഇവർക്കും പ്രതികരിക്കാൻ എൻ്റെ ഭാര്യ മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് കമ്മിറ്റിക്കാരനെ വന്ന് അന്വേഷിച്ച് ഈ പ്രശ്നങ്ങൾ. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇങ്ങനെ പെട്ടെന്ന് ഷുഗറും പ്രഷറും ഒന്നും ഇല്ലായിരുന്നു, പിന്നെ ഞാൻ സ്ഥലത്തില്ലായിരുന്നു എന്നൊക്കെയാണ് ഡോക്ടർ പറഞ്ഞത്. ഉണ്ടായിരുന്ന വീടും സ്ഥലവും വിറ്റും നാട്ടുകാർ പിരിവെടുത്തുമാണ് ശസ്ത്രക്രിയയ്ക്കുള്ള 13 ലക്ഷം രൂപ കണ്ടെത്തിയത്. ഇപ്പോൾ ഭാര്യാമാതാവിന്റെ സ്ഥലത്ത് നിർമ്മിച്ച ചെറിയ വീട്ടിലാണ് ഉണ്ണികൃഷ്ണന്റെ താമസം. മാസത്തിൽ 12 ഡയാലിസിസ് നടത്താൻ 16,000 രൂപ കണ്ടെത്താൻ ഈ കുടുംബം പാടുപെടുകയാണ്. വൃക്കദാനം ചെയ്ത സഹോദരൻ മുരളിക്കും ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഈ സെൻട്രിങ്ങിന്റെ പണിക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന, ഇപ്പോൾ ഒരു പണിക്ക് പോകാൻ പറ്റണില്ല. അവിടെ ലോട്ടറി ടിക്കറ്റ് ഒക്കെ വിറ്റ് ഇങ്ങനെ ജീവിക്കാൻ 2-3 മക്കളൊക്കെ ഉണ്ട്. താമസ സ്ഥലത്തേക്കുള്ള ദുർഘടമായ വഴി നന്നാക്കാൻ പഞ്ചായത്ത് ഒരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ഇവർക്ക് പരാതിയുണ്ട്. മാതൃഭൂമി ന്യൂസ്, വയനാട്.